പ്രൈസ് പ്രൈസലോഡ് ഹാലെ ലൂയി സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ മനോഹരമായ പ്രഭാതത്തിൽ വാഴപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്കൊരുമിച്ച് ഫെബ്രുവരി മാസം പത്താം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവിൻ്റെ പൊൻമുഖത്തേക്ക് നോക്കുവാൻ സർവ്വശക്തനായവൻ ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് നന്ദി നന്ദി ഹൃദയത്തോട് സ്തോത്രം ചെയ്യാം ഹാലെ ലൂയി സ്തോത്രം 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 കഴിഞ്ഞ പകൽകാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുരുപാലിച്ചു രാത്രിയിലും കർത്താവിന്റെ കൃപ നമുക്ക് അനുഭവിപ്പാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തോന്നും ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ സന്തോഷത്തോടെ സ്വസ്ഥതയോടെ കർത്താവിൻ്റെ സന്നിധി ആയിപ്പാനും കർത്താവിൻ്റെ പുൻമുഖത്തേക്ക് നോക്കുവാനും ഈ പ്രഭാതം കർത്താവ് അവസരം തന്നില്ലേ കർത്താവിൻ്റെ കൃപകൾക്കാരി സ്തോത്രം ചെയ്തേ കഴിഞ്ഞ പകൽ മുഴുവൻ കാത്തിരി പാലിച്ച ദൈവസ്നേഹത്തിന് നന്ദി പറഞ്ഞാട്ട് കഴിഞ്ഞ രാത്രിയിൽ കാതിരി പാലിച്ച കർത്താവിൻ്റെ കൃപയ്ക്ക് സ്തോത്രം പറഞ്ഞാട്ടെ ആരോഗ്യവും സൗഖ്യവും സന്തോഷവും തന്ന ദൈവകൃപയ്ക്ക് നന്ദി പറഞ്ഞാട്ടെ കഥാവിൻ്റെ വല്യ പരിപാലനത്തിന് നന്ദി പറഞ്ഞാട്ട് ഹാലെ ലൂയ ഹാലെ ലൂയ സ്തോത്രം 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 കർതാവിന് നന്ദി പറഞ്ഞാട്ട് കഥാവിന് നന്ദി പറഞ്ഞാട്ട് അവൻ നല്ലവനല്ലോ അവൻ്റെതേ എന്തേക്കുമുള്ളത് അവൻ നല്ലവനല്ലോ അവനതെ നേഹമുള്ളത് ഹാലുയ സ്തോത്രം ആരോഗ്യം തന്ന കർത്താവിന് സ്തോത്രം ആയുസ് തന്ന കർത്താവിന് നന്ദി സന്തോഷം തന്ന കർത്താവിന് സ്തോത്രം സമാധാനം തന്ന കർത്താവിന് സ്തോത്രം കണ്ണുനീരനെ തുടച്ച കർത്താവിന് നന്ദി കൈപിടിച്ച് നടത്തുന്ന കർത്താവിന് സ്തോത്രം ഇത്രത്തോളം കൊണ്ടുവന്ന കർത്താവിന് സ്തോത്രം ഇനിയും നടത്തുന്ന ഞങ്ങളുടെ പിതാവിന് സ്തോത്രം പറയുന്നു ഹാലുയ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത് സങ്കീർത്തനം അമ്പത്തി ഏഴിൻ്റെ ഏഴാം ഭാഗം പറയും എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു ദൈവമേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു ഞാൻ പാടും ഞാൻ കീർത്തനം ചെയ്യും ഞാൻ ഉറച്ചിരിക്കുക ഞാൻ എന്തു ചെയ്യും ഞാൻ പാടും ഞാൻ കീർത്തനം ചെയ്യും ഏതൊക്കെ പ്രതിസന്ധിയാണെങ്കിലും കർത്താവിനെ ആരാധിച്ചോണം ഏതൊക്കെ പ്രശ്നം നടുവിലാണെങ്കിലും കർത്താവിനെ നന്ദി പറഞ്ഞു കൊണം ഉറച്ചു നിന്ന് സ്വോത്രം പറഞ്ഞു കർത്താവ് വിടുപ്പിക്കുന്നവന് കർത്താവ് രക്ഷിക്കുന്നവനാണ് അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കർത്താവ് കഴിയുന്നവന് അഗ്നി കുണ്ടമായാലും സിംഹകുഴിയായാലും പുറത്തു നിന്ന് കൊണ്ടുവരുവാൻ നമ്മുടെ കർത്താവിന് കഴിയും അതുകൊണ്ട് ഉറച്ചു നിന്ന് ദൈവത്തെ ആരാധിച്ചോണം എൻ മനമേ ഉണരുക വീണയും കിന്നലുവുമായുള്ളവയും ഉണരുവേൻ ഞാൻ അധികാലത്ത് ഉണരും കർത്താവ് വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും ജാതികളുടെ മധ്യയെ ഞാൻ നിനക്ക് കീർത്തനം ും നിറേതായ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളവും വലിയതല്ലോ അപ്പം കർത്താവിൻ്റെ വിശ്വസ്തത വലുതാ അതുകൊണ്ട് ഉറച്ചു നിന്ന് കർത്താവിൻ്റെ സ്ത്രോത്രം പറഞ്ഞാട്ട് കേട്ടോ കഥാവ് നിങ്ങളെ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങളുടെ കണ്ണുകളൊക്കെ അടച്ചു പ്രാർത്ഥിക്കണേ കേട്ടോ സ്വർഗീയ പിതാവേ ഞങ്ങൾ ഒരുമനപ്പെട്ട യേശു കൃഷ്ണൻ എന്നാമത്തിൽ പ്രാർത്ഥിക്കുക കഥാവേ ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് തന്ന നല്ല സമയമാണല്ലോ അതിനായിട്ട് സ്തോത്രം കഴിഞ്ഞ പകലും രാത്രിയിലൊക്കെ ഞങ്ങളെ കാത്തൂര് പാലിച്ചല്ലോ അതിനായിട്ട് സ്തോത്രം ഈ പ്രഭാതത്തിൽ ഉണർന്നങ്ങെ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ കർത്താവ് അവസരം തന്നല്ലോ അതിനായിട്ട് സ്തോത്രം കഥാവെ ഈ പ്രഭാതത്തിൽ നിൻ്റെ അങ്ങയുടെ സന്നിധിയിലേക്ക് അടച്ചു വരുമ്പോൾ കഥാവ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ ആവശ്യങ്ങൾ കർത്താവിൻ്റെ കരം പ്രവർത്തിപ്പാൻ ഇന്നു പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കഥാവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവരുടെ വിഷയങ്ങളിൽ ദൈവിക വിടുതലുണ്ടാകും കഥാവെ കെട്ടിക്കിടക്കുന്ന നന്മകൾ തുറന്നു വിടണമേ കഥാപെ ജോലി ചെയ്ത ശമ്പളം ഇല്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കഥാവെ അർഹിക്കപ്പെട്ട നന്മകൾ തടയപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് ഹിന്ദു പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സ്വർഗത്തിനും ഭൂമിക്കുന്നാഥനായി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക കഥാവർക്ക് വേണ്ടി വഴി തുറക്കണമേ കഥാവെ അങ്ങ് അവർക്ക് വേണ്ടി വഴി തുറക്കണമേ കഥാവെ അങ്ങയുടെ കൃപ അങ്ങടെ കൃപ ഇവർക്ക് വേണ്ടി ഇറങ്ങി വരണമേ അത്ഭുതത്തെ കർത്താവ് ചെയ്യണമേ ദൈവപ്രവൃത്തി നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വേഗത്തിലൂടെ ദൈവവചനം അയച്ച് നിൻ്റെ മക്കളുടെ വിഷയത്തിൽ വിടുതലായിക്കണം കഥാവി നന്മകൾ തുറന്നു കൊടുക്കുന്നതിനായി സ്തോത്രം തടഞ്ഞു വെച്ചിരിക്കുന്നത് കഥാവെ ഹോൾഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എല്ലാം ഇന്ദു പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ റിലീസാകട്ടെ കിട്ടാതിരിക്കുന്ന ശമ്പളം കിട്ടട്ടെ തടഞ്ഞു വെച്ചിരിക്കുന്ന പൈസ കിട്ടട്ടെ കഥാവെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ബിസിനസ് ചെയ്ത് പൈസ ലഭിക്കാൻ അമീൻ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ ലഭിക്കട്ടെ നിന്റെ കുഞ്ഞുങ്ങൾ സ്വസ്ഥരായി തിരുവാൻ കഥാപിട വരുത്തണം രോഗികളായി ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഈ പ്രഭാതം ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് കഥാവെ തലമുടിക്ക് പൊഴിയുന്ന രോഗം ഭാരത്താൽ ഭാരപ്പെടുന്ന പ്രാർത്ഥിക്കുന്നു യേവിന്റെ നാമത്തിൽ മുടി നിൽക്കട്ടെ ആ മുടി കൊഴിച്ചിൽ നിൽക്കട്ടെ ആ മുടി കൊഴിച്ചിൽ നിൽക്കട്ടെ തലയിലുള്ള ഡാൻഡ്രഫ് നാമതി സൗഖ്യമാകട്ടെ താരൻ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമതി സൗഖ്യമാകട്ടെ തലയിലുള്ള അലർജി എന്ത് തന്നെയാണെങ്കിലും അത് യേശു ക്രിസ്തുവിന്റെ നാമതി സൗഖ്യമാകട്ടെ യേശുക്രി നാമതി സൗഖ്യമാകട്ടെ സൗഖ്യമാകെ സൗഖ്യമാകെ സൗഖ്യമാകുക കർത്താവ് കൂടുതൽ വിടുതലിനെ ആരോഗ്യത്തിന് സൗഖ്യത്തിന് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ 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 കർത്താവ് നിങ്ങളെ ഈ പ്രഭാതത്തിൽ ധാരാളമായി സൗഖ്യമാക്കി വിടുവിച്ച് അനുഗ്രഹിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു ശ്രദ്ധയോടെ കേട്ടാട്ടെ ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ പോവുകയാണ് ഇന്നത്തെ വചനം പറയുമ്പോൾ അതിനെ ആമുഖമായിട്ട് തന്നെ പറയാം പരിശുദ്ധാത്മാവ് ഇന്നലെ ഈ രാത്രിയിൽ ഞാൻ ഈ വചനം ധ്യാനിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ തന്നത് ദൈവമക്കൾ ഏത് കാര്യത്തിലാണെങ്കിലും അവർക്ക് ഉത്സാഹമുള്ളവരായിരിക്കണം ഉത്സാഹത്തോടെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എവിടെയെങ്കിലും എത്തിച്ചേരുവാൻ കഴിയുകയുള്ളു അതുകൊണ്ട് ദൈവമക്കൾ ഉത്സാഹികളായിരിക്കണം എന്ന ഒരു ഭാഗമാണ് ഇത് പരിശുദ്ധന്മാവ് ഓർപ്പിക്കുന്നത് അതിനാധാരമായിട്ട് വായിക്കുന്നത് സദൃശ്യവാക്യമാണ് പത്താം അധ്യായം നാലാം വാക്യം പ്രോവർസ് ചാപ്റ്റർ ടെൻ പ്ലസ് ഫോർ മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായിത്തീരുന്നു ഉത്സാഹിയുടെ കൈയോ സമ്പത്തുണ്ടാക്കും ഇത് സാമ്പത്തികമായി പറയുന്ന കാര്യമാണെങ്കിൽ പോലും ഏതു വിഷയത്തിലും ഇത് നമ്മളെ സംബന്ധിച്ച് അർത്ഥവത്തായ കാര്യമാണ് ഇപ്പം സാമ്പത്തിക വിഷയത്തിലാണെങ്കിൽ പോലും മടിയുള്ള കൈകൊണ്ട് അധ്വാനിക്കുന്നവൻ ദരിദ്രനായി തീരുന്നു നമുക്കറിയാം ഒരുത്തനോട് ജോലി ചെയ്യാൻ പറഞ്ഞാൽ അവനൊരു ഉന്മേഷമില്ലാതെ ജോലി ചെയ്യുന്നെങ്കിൽ ഇവനെ പിന്നാലെ ജോലിക്ക് വിളിക്കത്തില്ല അവന് എന്നാ പറ്റും അവൻ സ്വാഭാവികമായിട്ട് അവൻ ദരിദ്രനായിത്തീരും മറിച്ച് ഇവനെ ഉന്മേഷത്തോടെ ജോലി ചെയ്യുന്ന കാണുമ്പോൾ അടുത്ത ഒരാളോട് ഇവനെ ജോലിക്ക് വിളിക്കുവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇവൻ്റെ ഉന്മേഷം കാണുമ്പോൾ വീണ്ടും അടുത്ത ജോലി കൊടുക്കുവാൻ നമുക്ക് തോന്നും ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ അർത്ഥം അപ്പോൾ സാമ്പത്തിക വിഷയമാണെങ്കിലും എന്നാ വേണം ഉന്മേഷത്തോടെ വേണം ദൈവം നിങ്ങളെ ഏൽപ്പിച്ചത് എന്ത് തന്നെയാണോ അതൊരു ഉന്മേഷത്തോടെ ചെയ്യണം ഒന്ന് നമ്മൾ ചെയ്യുന്നത് കണ്ടാൽ മറ്റുള്ളവർക്ക് തോന്നണം ഇവൻ ആ ഗ്രഹമുണ്ട് ഇവനത് വേഗത്തിൽ ഫിനിഷ് ചെയ്യണമെന്നൊക്കെ ആ താല്പര്യമുള്ളവനാണെന്ന് തോന്നുന്ന വിധത്തിൽ കൂടി വേണം നമ്മൾ ചെയ്യുവാൻ ഉത്സാഹിയുടെ കൈയാണ് അനുഗ്രഹം കൊണ്ടുവരുന്നത് ഉത്സാഹിയുടെ കൈ വളർച്ച കൊണ്ടുവരും ഉത്സാഹിയുടെ കൈ ഉയർച്ച കൊണ്ടുവരും ഉത്സാഹത്തോടു കൂടെ ചെയ്യുവാൻ ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുക നിങ്ങളേത് ജോലി ചെയ്യുന്നവരുമായിക്കോട്ടെ സദൃശവാക്യം ഇരുപത്തൊന്നിൻ്റെ അഞ്ചിൽ പറയുന്നു ഉത്സാഹിയുടെ വിചാരങ്ങൾ സമൃദ്ധി ഹേതുകങ്ങളാകുന്നു ഉത്സാഹിയുടെ വിചാരങ്ങൾ എന്തുവാ സമൃദ്ധി ഹേതുകങ്ങളാണ് നമ്മൾ മടിയൻ്റെ വിചാരം എന്തുവാ മടിയൻ സമൃദ്ധമായ കാര്യങ്ങൾ ചിന്തിക്കത്തില്ല അവൻ അങ്ങ് ചിന്തിച്ച് അവൻ മടിയനെ പോലെ ഇരിക്കുക അവൻ അവൻ പറയും വെളിയിൽ സിംഹമുണ്ട് മഴയാണ് മഞ്ഞ എന്ന് പറഞ്ഞ് അവൻ നിൽക്കും അവന് പ്രവർത്തിക്കുന്ന കാര്യം പറയുമ്പോൾ അവനൊരു ഉന്മേഷമില്ല എന്നാൽ ഉത്സാഹി എന്നവർ അവൻ്റെ ചിന്തകൾ സമൃദ്ധി സമൃദ്ധി ഹേതുകങ്ങളാണ് അവൻ ഉന്മേഷത്തോടെ ചിന്തിക്കുന്നവന് അവൻ ആഗ്രഹത്തോടെ ആവേശത്തോടെ ചിന്തിക്കുന്നവന് ഇവിടെ നോക്കിയാൽ ദൈവത്തെ അറിയുന്ന കാര്യത്തിൽ നമുക്കൊരു ഉത്സാഹം വേണം ആ അത് വളരെ ആണ് എങ്കിൽ മാത്രമേ ആത്മീകമായി നമുക്ക് വളരുവാൻ കഴിയത്തുള്ളൂ നമുക്കറിയാമല്ലോ കർത്താവ് നമ്മളെ വിളിച്ചത് വളരാനാണ് ആമേൻ ആത്മീക വളർച്ച നമ്മൾ പ്രാപിക്കണം നമ്മൾ ആ ഈ ജനിച്ച പടിയിലിരിക്കുവാനല്ല കർത്താവ് നമ്മളെ വിളിച്ചത് നമ്മൾ ദിനം തോറും ആത്മീകമായി നമ്മുടെ അകത്തെ മനുഷ്യൻ വളർച്ച പ്രാപിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തെ ദൈവത്തെ അറിയുന്ന കാര്യത്തിൽ ഫോർ എക്സാ അതിന് ഉദാഹരണം പറഞ്ഞാൽ ബൈബിൾ വായിക്കുന്ന ഉത്സാഹത്തോടെ വായിക്കും പ്രാർത്ഥിക്കുന്നത് ഉത്സാഹത്തോടെ വായിക്കണം ദൈവസഭയിൽ ആരാധനയ്ക്ക് പോകുന്നത് ഉത്സാഹത്തോടെ വേണം മറ്റു മീറ്റിങ്ങുകൾക്ക് പോകുന്നതിന് ഒരു ഉത്സാഹം വേണം നമ്മളെ ആരെങ്കിലും പ്രലോഭിപ്പിച്ചോ മോഹിപ്പിച്ചോ അല്ല നമ്മൾ ചെയ്യുന്നത് മറിച്ച് നമുക്ക് സ്വയമേ എനിക്ക് ആത്മീയമായി വളരണം എനിക്ക് ആത്മീകമായി ഉയരണം എനിക്ക് ദൈവിക കൃപ പ്രാപിക്കണം എനിക്ക് ദൈവിക അനുഗ്രഹം പ്രാപിക്കണം എന്ന് നമുക്ക് സ്വയമേ ഒരു ഉത്സാഹമുണ്ട് ഉത്സാഹം ഉണ്ടാകുന്നതിനെ കാണുമ്പോഴേ അറിയാം ഇവൻ ചർച്ചിൽ പോകുന്ന സമയം കണ്ടിട്ടുണ്ടോ ചർച്ചിൽ പോകുന്ന ചർച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഉത്സാഹി സഭ സവാഹവും കയറിയിരിക്കും കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് എന്താണ് ആഗ്രഹം എനിക്ക് സഭയിൽ പോയി ആരാധിച്ച് ദൈവപ്രവൃത്തി കണ്ട് എൻ്റെ ആത്മീക മനുഷ്യൻ വളരണം എനിക്ക് ഉയർന്നു പ്രാപിക്കണം ആ ആഗ്രഹം വരുമ്പോൾ അവനെന്ത് ചെയ്യും അവൻ ഉത്സാഹത്തോടെ ആരാധനയ്ക്ക് പോകും അവനെ ആരും തള്ളിക്കൊണ്ട് പോകണ്ട അവനെ ആരും പിടിച്ചു എടുത്തു വലിച്ചുകൊണ്ട് പോകണ്ട അവൻ അവനെ ആരും ഫോൺ ചെയ്ത് പറയണ്ട അവൻ സമയത്തിന് മുമ്പ് ആരാധനയ്ക്ക് ചെല്ലും അത് ഉത്സാഹത്തിൻ്റെ ലക്ഷണമാണ് സ്തോത്രം ഹലൂയ ഉത്സാഹിയിലെ കൈ എന്തുണ്ടാക്കും സമ്പത്തുണ്ടാക്കും അപ്പോൾ ഉത്സാഹത്തോടെ വേണം ചെയ്യാൻ രണ്ട് ദൈവ ആത്മീക കാര്യങ്ങളിൽ എന്ത് വേണം ഉത്സാഹം വേണം ജോലി ചെയ്യുന്നിടത്ത് നമുക്ക് നമുക്കെന്തുണ്ടാകണം നമ്മൾ ഉത്സാഹികളായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നമ്മുടെ മുകൾ മേളിലുള്ളവർ നമ്മുടെ ഉത്സാഹം കാണും നമുക്ക് ജോലി ചെയ്യുവാനുള്ള ആവേശത്തെ കാണും നമുക്ക് ജോലി ചെയ്യുവാനുള്ള അമ്മ താല്പര്യത്തെ കാണും എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ ഇദ്ദേഹം ഒരു കമ്പനി ജോലി ചെയ്യുക ഇദ്ദേഹത്തെ ഇദ്ദേഹം ഇദ്ദേഹം അറിയാതെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ബോസ് ഇദ്ദേഹത്തെ ഒബ്സർവ് ചെയ്തു ആദ്യത്തെ ഒരു മാസം ഇദ്ദേഹത്തെ ഒബ്സർവ് ചെയ്തു ഇദ്ദേഹം അറിയുന്നില്ല ഇദ്ദേഹത്തിൻ്റെ ബോസ് ആണ് പക്ഷേ ഇവ ഇദ്ദേഹം ഈ ഈ ചെറുപ്പക്കാരൻ ഭയങ്കര ഉത്സാഹിയായിരുന്നു ഇവൻ ജോ ഇവൻ വളരണമെന്ന് ആഗ്രഹമുണ്ട് ഇവനവിടെ ചെല്ലുന്ന ഒരു സാധാരണ ജോലിക്കാരനായിരുന്നു അപ്പോൾ ഇവൻ്റെ മനസ്സിലുണ്ട് ഇവന് വളരണം ഇവന് മുന്നേറണം അപ്പോൾ ഇവന് മനസ്സിലായി ഇവൻ ഉത്സാഹത്തോടെ ഏൽപ്പിച്ച ജോലി അതിലും ഭംഗിയായിട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സാറ് മേലുദ്യോഗസ്ഥൻ അല്ലെങ്കിൽ മേളിരിക്കുന്ന ഇവനെ ഒബ്സർവ് ചെയ്തു ഒരു മാസം കഴിഞ്ഞപ്പോൾ വിളിച്ച് ക്യാമിനേക്ക് ഉണ്ടെന്നിട്ട് പറഞ്ഞു എന്നെ മനസ്സിലായി ഉടനെ വന്നില്ല ഞാനാ അതിൻ്റെ ബോസ് അപ്പോൾ ഇദ്ദേഹത്തിന് അപ്പഴാണ് പിടികിട്ടുന്നത് ഇദ്ദേഹം പറഞ്ഞു ഓക്കെ സാർ പറഞ്ഞോട്ടെ ഉടനെ പറഞ്ഞു നിൻ്റെ ഒരു മാസത്തെ പെർഫോമൻസ് ചെയ്യാൻ കണ്ടു നീ നല്ല ഉത്സാഹിയാണ് നീ സമയത്തിന് മുമ്പേ ജോലിക്ക് വരും നീ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു നീ കാര്യങ്ങൾ വളരെ ശ്രദ്ധേയാപൂർവം ചെയ്യുന്നു കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നീ ശ്രമിക്കുന്നു അതുകൊണ്ട് ഞാൻ നിന്നെ ഒന്നാം മാസത്തിൽ തന്നെ ഒരു പ്രൊമോഷൻ തരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഈ ഉത്സാഹമില്ലാതെങ്കിൽ തന്നെ ആറ് മാസം കഴിഞ്ഞാലും പ്രൊമോഷൻ കിട്ടത്തില്ല നമുക്ക് വളരണമെന്ന് ആഗ്രഹമുണ്ടാകും വളരുന്നത് തെറ്റല്ല കേട്ടോ മെയിൻ വളരുന്നത് തെറ്റല്ല വീണ്ടും പറയട്ടെ നിങ്ങൾ ഉയർച്ച പ്രാപിക്കുന്നത് തെറ്റല്ല അപ്പം നിങ്ങളെ ദൈവമാക്കി വെച്ചിരിക്കുന്നിടത്ത് നിങ്ങൾ ഉയർച്ച പ്രാപിക്കണം അതിന് നമുക്കൊരു ആഗ്രഹം വേണം ചിലർ പത്ത് വർഷമായിട്ട് ഒരേ പോസ്റ്റ് ജോലിയായി ഞാൻ അങ്ങനെ ആകരുത് അടുത്ത പോസ്റ്റിൽ കയറണം ടെസ്റ്റ് എഴുതണം പാസ്സാകണം ദൈവത്തെ വിളിക്കണം പ്രാർത്ഥിക്കണം ഉയരണം ആ അങ്ങനൊരാഗ്രഹം വേണം കൂടുതൽ വിദ്യാഭ്യാസം നേടണം അതിനുള്ള ഓൺലൈനിൽ നിങ്ങൾ പഠിക്കണം എങ്ങനെയാണെങ്കിലും വളർച്ച പ്രാപിച്ചുകൊണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ ഒരിക്കലും ഒരു ദൈവ വൈദ്യലാകരുത് കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ ആയാൽ അത് ശരിയാകത്തില്ല മുൻ മുന്നോട്ട് പോകണം മുന്നോട്ട് പോകണമെങ്കിൽ ഏത് കാര്യം നിങ്ങളുടെ ജോലിയിലായിക്കോട്ടെ നിങ്ങളുടെ ബിസിനസ്സിലായിക്കോട്ടെ നിങ്ങൾ വളർച്ച പ്രാപിക്കണം അത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ് കുഞ്ഞുങ്ങളെ പഠിത്ത കാര്യത്തിൽ കുഞ്ഞുങ്ങളെ ഇന്ന് ഇന്ന് തന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ നിങ്ങൾ പഠിക്കുമ്പോഴും നിങ്ങൾ ഉത്സാഹത്തോടെ പഠിക്കണം ടീച്ചർമാരുടെ മുമ്പിൽ നിങ്ങൾക്ക് ഉത്സാഹികളായിരിക്കണം എങ്കിൽ മാത്രമേ ടീച്ചർമാർക്ക് നിങ്ങളോട് സ്നേഹം തോന്നുകയും കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെ കൂടുതൽ ഇൻട്രസ്റ്റോടെ ശ്രദ്ധിക്കുകയും ക്ലാസ്സിൽ മടിയനായിട്ടിരിക്കുന്നവൻ ശ്രദ്ധിക്കാതിരിക്കുന്നവൻ ഉത്സാഹമില്ലാതിരിക്കുന്നവനെ ടീച്ചർമാരും ശ്രദ്ധിക്കത്തില്ലോ മറിച്ച് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നവൻ സംശയങ്ങൾ ചോദിക്കുന്നവൻ ഓ അമീൻ വേഗ ഭംഗിയായിട്ട് ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരുന്നവൻ ഉത്സാഹത്തോടെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുന്നവനെ കാണുമ്പം ടീച്ചർമാർക്ക് സന്തോഷമാണ് അവരെക്കുറിച്ച് ടീച്ചർമാർക്കൊരു പ്രതീക്ഷ അപ്പം ടീച്ചർ അവരുടെ മേൽ ഒരു പ്രത്യേക ദൃഷ്ടി വെക്കാൻ ഇടവരും ഉത്സാഹികളായിരിക്കുക അലലൂഹിയപ്പോൾ ഇന്ന് പകൽക്കാലം നമുക്ക് എത്ര പേർക്കും മനസ്സിലായി അമീൻ നമ്മൾ ഉത്സാഹമുള്ളവരായിരിക്കണമെന്ന് അലലുയ്യ സ്തോത്രം അങ്ങനെ സംസാരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറുവാൻ കഴിയത്തുള്ളൂ അതുപോലെ ദൈവ കൃപയിൽ നിൽക്കുവാൻ നമുക്കൊരു ഉത്സാഹം വേണം കഥാപെയി ഞാൻ വിശ്വാസത്തെ നിലനിൽക്കണം അതിന് ഉത്സാഹം വേണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അതിനുവേണ്ടി വേദോസ്വം വായിക്കണം അമീൻ പാപത്തെ പാപത്തെ വെറുക്കുന്നതിരത്സാഹം വേണം സ്വർഗ്ഗത്തിൽ പോകണമെന്നൊരു ആഗ്രഹവും അതിനൊരു ഉത്സാഹം വേണം നമ്മുടെ ഈ യാത്ര ണം ഇവൻ ഇങ്ങോട്ട് വരാൻ വേണ്ടിയാണ് ഇവനെ ഉത്സാഹിക്കുന്നു എന്ന് നമ്മളെ കാണുമ്പോൾ കർത്താവിന് ഒരു തോന്നലുണ്ടാകണം അപ്പം എല്ലാ കാര്യത്തിലും ദൈവമക്കൾക്ക് എന്തുണ്ടാകണം ഉത്സാഹം ഉണ്ടാകും നമ്മുടെ യേശു ഈ ഭൂമിയിൽ ശുശ്രൂഷ ആരംഭിച്ച് പിതാവിൻ്റെ അടുക്കം ചെല്ലുന്നത് വരെ അവൻ ഉത്സാഹിയായിരുന്നു അവൻ അവൻ മടി പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയത്തില്ല അപ്പോസ് തന്നെ പൊള്യൂഷനെ എല്ലാ കാര്യത്തിലും അപ്പോസ് എന്തായിരുന്നു ഉത്സാഹിയായിരുന്നു അമീൻ കൊടുക്കുവാൻ നമുക്ക് ഉത്സാഹമുണ്ടാകണം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കാര്യത്തിൽ അമീൻ ഒരാളെ സഹായിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഉത്സാഹികളായിരിക്കണം സ്വർഗത്തിൽ പോകുന്ന കാര്യത്തിൽ നമ്മൾ ഉത്സാഹികളായിരിക്കണം ദൈവോചനം പഠിക്കുന്ന കാര്യത്തിൽ ഉത്സാഹികളായിരിക്കണം പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഉത്സാഹികളായിരിക്കണം ചർച്ചിൽ പോകുന്ന കാര്യത്തിൽ ഉത്സാഹികളായിരിക്കണം ജോലിക്കാര്യത്തിൽ ഉത്സാഹികളായിരിക്കണം അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യത്തിൽ ഉത്സാഹികളായിരിക്കണം ദൈവമക്കൾ എല്ലായിടത്തും എന്തായിരിക്കണം ഉത്സാഹികളായിരിക്കണം ഇന്ന് പത്കാലം ഈ വാക്ക് മറക്കല്ലേ ഉത്സാഹിയായിരിക്കണം ഉത്സാഹിയാണോ വളർച്ചയുണ്ട് ഉത്സാഹിയാണോ ഉയർച്ചയുണ്ട് ഉത്സാഹിയാണോ വളർച്ചയുണ്ട് ഉത്സാഹിയാണോ ഉയർച്ചയുണ്ട് ഇന്ന് ഇന്ന് വീണ്ടും ഒരിക്കലും കൂടെ പറയാം നിങ്ങളൊരു ദൈവമായതില്ല നിങ്ങളെ ദൈവം ആക്കി വെച്ച സ്ഥാപനത്തിൽ നിങ്ങളെ ദൈവം വളരാനാണ് വിളിച്ചിരിക്കുന്നത് ഐ മീൻ അത് മറന്നു പോകരുത് അത് മറന്നു പോകരുത് വളരണോ നിങ്ങൾക്ക് ഉത്സാഹം വേണം നിങ്ങൾ ഉത്സാഹത്തോടെ കാര്യങ്ങൾ ചെയ്യണം ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കും എൻ്റെ യജമാനെ കാണുന്നില്ലല്ലോ കാണണ്ട അത് സമയമാകുമ്പോൾ കർത്താവ് കാണിച്ചോളും നിങ്ങൾ ഉത്സാഹത്തോടെ പോയാട്ടെ കേട്ടോ ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഉത്സാഹിയുടെ കൈ എന്തുണ്ടാക്കും സമ്പത്തുണ്ടാക്കും അർത്ഥം ഉത്സാഹി വളർച്ച പ്രാപിക്കും കർത്താവ് നിങ്ങളെ വളർച്ച പ്രാപിക്കട്ടെ പ്രാപിപ്പിക്കട്ടെ ഈ ദിവസങ്ങളിൽ വളർച്ച പ്രാപിക്കുവാനുള്ള ഒരാഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് ജനിപ്പിക്കട്ടെ ഗോഡ് ബ്ലസ് യു വി ആർ ഷൈനിങ് വി ആർ ഷൈനിങ് വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഉത്സാഹി വളർച്ച പ്രാപിക്കും ഉത്സാഹി ഉയർച്ച പ്രാപിക്കും